നമസ്കാരം, വള്ളവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ബ്രോസ്റ്റ് പ്രേമികൾക്ക് കിടിലൻ ബ്രോസ്റ്റ് ഐറ്റംസുമായി പെരിന്തൽമണ്ണയിലെ റോയൽ ട്രേഡ് സെന്ററിൽ എൻജോയ് ക്ലബ് ബ്രോസ്റ്റഡ് എത്തിക്കഴിഞ്ഞു. ബ്രോസ്റ്റഡ് ചിക്കൻ വിഭവങ്ങളാണ് ഉപഭോക്താക്കൾക്കായി ഇവിടെ കൂടുതലായും ഒരുക്കിയിരിക്കുന്നത്. മികച്ച ആംബിയൻസിൽ ഇഷ്ടഭക്ഷണം ആസ്വദിച്ചു കഴിക്കുവാൻ ഇഷ്ടപ്പെടുന്നവർക്കായി എൻജോയ് ക്ലബ് പെരിന്തൽമണ്ണയിലെത്തിയിരിക്കുകയാണ്. പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ റോയൽ ട്രേഡ് സെന്റർ ബിൽഡിംഗിലാണ് ഭക്ഷണപ്രിയർക്കായി എൻജോയ് ക്ലബ് തുറന്നിരിക്കുന്നത്. സംരംഭം അൽബൈത് അൽഫൈൻ ചെയർമാൻ അബ്ദുൽ ഗഫൂർ സൗദി അറേബ്യ നാടിന് സമർപ്പിച്ചു. ബ്രോസ്റ്റ് എന്നാണ് ബോർഡ് കൊടുക്കുന്നുണ്ടെങ്കിലും അത് ശരിക്കും ഒതൻറ്റിക് ബ്രോസ്റ്റ് അല്ല കൊടുക്കുന്നത്. അത് ശരിക്കും നമ്മൾ പറഞ്ഞാൽ ഫ്രൈഡ് ചിക്കൻ ആണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടേത് ഒതൻറ്റിക് ബ്രോസ്റ്റാണ്. നമ്മൾ വിദേശത്തുനിന്ന് കൊണ്ടുവരുന്ന മസാലകളാണ്, വിദേശത്ത് ഉപയോഗിക്കുന്ന മെഷീനറി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രോസ്റ്റിൽ ഒത്തിരി വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇത് ആദ്യമായിട്ടാണ് പെരിന്തൽമണ്ണയിലുള്ളത്. 2000 മുതൽ നമ്മളുടെ കൂടെയുള്ള ടീം 2000 മുതൽ ഇതേ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ എന്തായാലും ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് 100% നമ്മളൊരു ഉറപ്പുള്ള കാര്യമാണ്. വെറൈറ്റി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ബ്രോസ്റ്റ്, നഗറ്റ്സ്, ചെമ്മീൻ, ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. നല്ല എൻജോയ്മെന്റ് ആണ് ഇവിടെ വന്നിരിക്കാനും കഴിക്കാനും ഒക്കെ. നല്ല ആംബിയൻസ് ആണ്. പിന്നെ എല്ലാ സൗകര്യവും ഉണ്ട്, പുറത്തൊക്കെ പാർക്കിങ്ങിനൊക്കെ. പിന്നെ ഫുഡ് നല്ല കുഴപ്പമില്ലാത്ത ഫുഡാണ്. ചടങ്ങിൽ എൻജോയ് ക്ലബ് പാർട്ണർമാരായ മുഹമ്മദ് ഷാഹിർ, റനീഷ് പത്തൂർ, ബഷീർ, സുബീഷ്, റോയൽ ട്രേഡ് സെന്റർ ബിൽഡിംഗ് ഓണേഴ്സ് അനസ്, റിയാസ് തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ സംബന്ധിച്ചു. കിടിലൻ രുചിയിലുള്ള സ്പെഷ്യൽ ഒതന്റിക് ബ്രോസ്റ്റ് മുതൽ വൈവിധ്യമാർന്ന രുചികളിലുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ വിഭവങ്ങൾ, ഷ്രിംപ്, ചിക്കൻ ടിക്ക, ബർഗർ, ഫിംഗർ ചിക്കൻ, ചിക്കൻ ബ്രസ്റ്റ് റിബ്സ്, ചിക്കൻ മസാല വിങ്സ്, കബാബ് പ്ലേറ്റർ, നഗ്ഗസ്റ്റ്, മോമോസ് തുടങ്ങി കൊതിയോറും വിഭവങ്ങൾ മതിവരുവോളം കഴിക്കുവാൻ അറേബ്യൻ നാടുകളിലെ തനത് രുചിക്കൂട്ട് സമ്മാനിച്ചുകൊണ്ടാണ് എൻജോയ് ക്ലബ് ഉപഭോക്താക്കളെ വരവേൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്.